നമസ്കാരം പ്രാകൃത ശൈലിയുള്ള തെറ്റു തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് എസ് എഫ് ഐ ബാധ്യതയായി മാറുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ രൂക്ഷ വിമർശനം എസ് എഫ് ഐയുടെ പ്രാകൃത ശൈലി ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിക്ക് ചേർന്നതല്ല എസ്എഫ്ഐക്ക് ഇടതുപക്ഷത്തിന്റെ അർത്ഥമറിയില്ലെന്നും ഇടതുരാഷ്ട്രീയ ആശയം അറിയില്ലെന്നും ഇടതുപക്ഷത്തിന്റെ കടമയെപ്പറ്റി അറിയില്ലെന്നും പറഞ്ഞ ബിനോയ് വിശ്വം എസ്എഫ്ഐ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ബാധ്യതയാകുമെന്ന് ഓർമ്മപ്പെടുത്തി സി പി എമ്മിന് നെഞ്ചില് കഠാര കുത്തിയിറക്കിയിരിക്കുകയാണ് പുതിയ എസ് എഫ് ഐക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല ഇവർക്ക് ഇടതു രാഷ്ട്രീയ ആശയത്തിന്റെ ആഴവും അറിയില്ല ഇടതുപക്ഷത്തിന്റെ കടമയെപ്പറ്റി എസ് എഫ് ഐക്കാർക്ക് ഒന്നും അറിയില്ല എന്നാണ് ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തിയത് ആലപ്പുഴയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം ഇടതുപക്ഷത്തിന്റെ കടമയെപ്പറ്റി എസ് എഫ് ഐക്കാർക്ക് അറിയില്ല വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം എസ് എഫ് ഐയെ പഠിപ്പിക്കണം തെറ്റു തിരുത്തിയില്ലെങ്കിൽ എസ് എഫ് ഐ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ബാധ്യതയാകും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തുടങ്ങിയ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനം സത് പാരമ്പര്യവും മൂല്യങ്ങളും തുടർന്നു വന്നിരുന്നതായും ബിനോയ് വിശ്വം പറഞ്ഞു എസ് എഫ്ഐയെ തിരുത്തിയില്ലെങ്കിൽ എൽ ഡി എഫിന് പണി കിട്ടുമെന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആലപ്പുഴയിൽ പ്രസ്താവന നടത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാമ്പസുകളിൽ അക്രമികൾക്ക് അഴിഞ്ഞാടാൻ രാഷ്ട്രീയ പിന്തുണ നൽകിക്കൊണ്ട് പ്രസംഗം തകർക്കുകയായിരുന്നു കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ കെ സി യു നേതാവിനെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ച സംഭവത്തിൽ സഭയിൽ പ്രതിപക്ഷവുമായി ഏറ്റുമുട്ടുമ്പോൾ മുഖ്യമന്ത്രി എസ് എഫ് ഐയെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ട് താൻ തിരുത്താനൊന്നും പിറന്ന ആളല്ലെന്ന് തെളിയിക്കുവാൻ ശ്രമിക്കുന്നതാണ് കണ്ടത് കാര്യവട്ടം ക്യാമ്പസിൽ കെ സി യു നേതാവിനെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ച സംഭവത്തിൽ എം വിൻസെന്റ് എം എൽ എ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നത് പൂർണ്ണമായി ന്യായീകരിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സഭയിൽ സ്വീകരിച്ചത് എസ് എഫ് ഐ പതിറ്റാണ്ടുകളുടെ പ്രവർത്തനത്തിലൂടെ വളർന്നുവെന്ന പ്രസ്ഥാനമാണെന്നും അതിനെ അധിക്ഷേപിക്കാനുള്ള നടപടികളാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി എസ് എഫ് ഐയുടെ മൂട് താങ്ങിക്കൊണ്ട് സഭയിൽ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്താനും ശ്രമം നടത്തി മുഖ്യമന്ത്രിയുടെ പ്രസംഗം ക്യാമ്പസുകളിൽ അക്രമികൾക്ക് അഴിഞ്ഞാടാൻ നൽകുന്ന രാഷ്ട്രീയ പിന്തുണയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആഞ്ഞടിച്ചപ്പോൾ പിണറായിയുടെ മുഖം ചുളിഞ്ഞു ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നാണ് വി ഡി സതീശൻ പിണറായിയോട് ചോദിച്ചത് എല്ലാ കോളേജുകളിലും എസ് എഫ് ഐക്ക് ഇടിമുറികൾ ഉണ്ടെന്ന് എം വിൻസെന്റ് സഭയിൽ തുറന്നടിച്ചു പ്രത്യേക ശാസ്ത്രത്തിന്റെ അല്ല ഇടിമുറിയുടെ അടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐയുടെ പ്രവർത്തനമെന്നും വിൻസെന്റ് പറഞ്ഞു പരാതിയിലെന്ന സാൻജോസിനെ കൊണ്ട് എഴുതി വാങ്ങിച്ചത് റെക്കോർഡ് ചെയ്തു പോലീസുകാർ നോക്കി നിൽക്കെ തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും വിൻസെന്റ് പറയുകയുണ്ടായി െ സംഘടനകൾ അപലപനീയവും അനപ്ലേഷണീയവുമാണ് ഇക്കാര്യത്തിൽ ഉത്തരവാദികളായവർ നടപടികൾ നേരിടുകയും വേണം പക്ഷേ ഒരു പ്രത്യേക സംഘടനയിൽ നിന്ന് എല്ലാ കുറ്റങ്ങളും ചാർത്തി വസ്തുതകളെ വക്രീകരിക്കുന്ന നടപടി ഉണ്ടാകാൻ പാടില്ല ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ ഉൾപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ ലേബിൾ അടിസ്ഥാനപ്പെടുത്തി മരണം ഇരുന്ന് വാങ്ങിയതാണെന്ന അഭിപ്രായം ഒരു മുതിർന്ന നേതാവ് പറയുകയുണ്ടായി അതിനെ ചെറിയ തോതിലെങ്കിലും അപലപിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ ഇത്തരം സമീപനങ്ങളാണ് ക്യാമ്പസുകളിലെ സംഘർഷ ൾക്ക് ത്വരകമായി മാറുന്നത് പക്ഷപാതപരമായി മാത്രം കാര്യങ്ങളെ വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്നതിന് സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ഉദ്ദേശവും അംഗീകരിക്കാൻ കഴിയില്ല പിണറായി എസ് എഫ് ഐയെ പിന്താങ്ങി സഭയിൽ പറയുകയുണ്ടായി വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങൾ വഴിവിട്ടു പോകാതിരിക്കാൻ രാഷ്ട്രീയ നേതൃത്വവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികൃതരും ക്രമസമാധാന പാലകരും ഒരുമിച്ച് പരിശ്രമങ്ങൾ നടത്തുകയാണ് വേണ്ടതെന്നാണ് പിണറായി സഭയിൽ പറഞ്ഞത് അതിലൂടെ ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസമെന്നാണ് പറയാനുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കേണ്ടത് പഠനത്തിന്റെയും പാഠ്യേതര പ്രവർത്തനങ്ങളുടെയും സുഗമമായ മുന്നോട്ടു പോകുന്ന അനിവാര്യമാണ് ഇത് നിലനിർത്താൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നതായി പറഞ്ഞാണ് പിണറായി എസ് എഫ്ഐ സഭയിൽ വെള്ളഭൂശാൻ നടത്തിയ പ്രസംഗം അവസാനിക്കുന്നത് നന്ദി